ആദ്യം വൈറ്റ് സിമെൻറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്ക്വയർ ഫീറ്റിന് 10 രൂപയ്ക്ക്, അതായത് 1000 സ്ക്വയർ ഫീറ്റിലെ വീട് വെറും 10000 രൂപയ്ക്കാണ് ചെയ്തു തരുമെന്ന് പറയുന്നത്. വിൻഡോ ഒക്കെ അന്ന് പറഞ്ഞ പോലെ ക്ലീൻ ആക്കി കൊടുക്കും. വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത അത് പെട്ടെന്ന് തീരും, അതുപോലെ തന്നെ നമുക്ക് പൈസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ലാഭകരമാണ്. ഒരു ദിവസം കൊണ്ട് ഏകദേശം 2500 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് വരെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. സെക്കൻഡ് അപ്പം തന്നെ നമുക്ക് ഇതേപോലെ അടിക്കാം, പ്രോബ്ലം ഒന്നുമില്ല, പെട്ടെന്ന് ബ്രഷിന്റെ പാട് വരാതെ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഹലോ ഫ്രണ്ട്സ്, കണ്ടില്ലേ, വീട് പണിയിൽ എളുപ്പത്തിൽ വീട് പണി തീർക്കാനുള്ള ഒരു മാർഗമാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുക എന്നുള്ളത്. വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത അത് പെട്ടെന്ന് തീരും, അതുപോലെ തന്നെ നമുക്ക് പൈസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ലാഭകരമാണ്. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വൈറ്റ് സിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തുകൊണ്ട് വീട് ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഫിനിഷിംഗ് ആണ്, ബ്രഷിൻ്റെ പാടൊന്നും വരാതെ വളരെ വേഗത്തിൽ ഇതുപോലെ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ചിലവ് ചുരുക്കാനുള്ള മാർഗ്ഗങ്ങൾ തിരയുന്നതോടുകൂടി ക്വാളിറ്റിയിൽ നമുക്കൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണല്ലോ. ഈ കാണുന്ന വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന രീതിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലുണ്ട്. ചാനലൊന്ന് സന്ദർശിക്കുക, പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ തന്നെ വരുമല്ലോ. അമീറേ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുട്ടി സ്പ്രേ പരിചയപ്പെടുത്തി, ആ ഒരു സമയത്ത് ഒരു സൂചന നൽകിയതാണ് ഈ ഒരു മെത്തേഡ്, വൈറ്റ് സിമെന്റ് സ്പ്രേ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ റൂമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വീട് ഇത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് 1600 സ്ക്വയർ ഫീറ്റ് വീടാണ്. 1597 സ്ക്വയർ ഫീറ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ 1600 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ഇതിന്റെ ഇപ്പൊ വർക്ക് രാവിലെ തുടങ്ങിയതാണ്? രാവിലെ ഞങ്ങൾ 10 മണി കഴിഞ്ഞു. ഇതിപ്പോ ഏകദേശം കഴിഞ്ഞോ? ഇത് ഏകദേശം കഴിയാനായി. അതായത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഫസ്റ്റ് ഫ്ലോർ ഏകദേശം കഴിഞ്ഞു, പിന്നെ ഈ സൈഡ് ഔട്ട് സൈഡും കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഫ്രണ്ടേജ് മാത്രമേ ഉള്ളൂ, ഇൻസൈഡ് ഗ്രൗണ്ട് ഫ്ലോർ ഒരു കോട്ട അടിച്ചിട്ടുള്ളൂ, സെക്കൻഡ് കോട്ട അടിക്കാണ്ട് അത്രേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് ബ്രഷിന്റെ പാട് വരില്ല, ഒന്നും വരില്ല. നിങ്ങൾക്ക് തന്നെ കാണാം, നമുക്ക് ഇതിൽ തന്നെ കാണിച്ചു കൊടുക്കാമെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. അകത്തൊന്ന് കേറി നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ. അത്ര ക്ലിയറിൽ വരുന്നത് താഴെ മാത്രമേ ഉള്ളൂ നമുക്ക്, ഫസ്റ്റ് കോട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഫിനിഷിംഗ് അല്ലേ. ഇതിപ്പോ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ വിൻഡോ ഒക്കെ അന്ന് പറഞ്ഞ പോലെ ക്ലീൻ ആക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ വിൻഡോകളൊക്കെ വൈറ്റ് ആകുകയാണെങ്കിൽ അത് ക്ലീൻ ആക്കി കൊടുക്കും. ഇത് നമ്മുടെ സിമെന്റിന്റെ കട്ടിലെ ജനലുകളാണ്. നമ്മൾ മരത്തിനാണ് ഫുള്ള് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ സിമെന്റിന്റെ കട്ടായത് കൊണ്ടാണ്, അതിന്റെ ആവശ്യമില്ല എന്നുള്ളതല്ല, നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇപ്പൊ അതാണ് ഒരു പ്രശ്നം, നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ടല്ലോ വൈറ്റ് സിമെന്റ് അല്ലേ? ഇത് കലക്കി എടുത്തിട്ട് അരിച്ചെടുക്കും. നമ്മള് ഇപ്പൊ ഓരോ ചാക്കുകളിലും എല്ലാ ചാക്കുകളിലും ഉണ്ടാവില്ല, ചിലതില് എന്ത് ചെയ്യും, ഇത് കട്ടായിട്ട് ഇരുന്നുണ്ടാവും, കുറച്ച് പഴക്കുള്ളത്, അത് മെഷീനിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ക്ലിയർ ആയി ഫിൽറ്റർ ചെയ്യുന്നത്. നമ്മൾ മിക്സർ മെഷീൻ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ പുട്ടി മിക്സ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അല്ല, ഫുൾ മിക്സ് ആക്കിട്ട് വാട്ടർ പ്രൂഫ്, അതായത് ഡോക്ടർ ഫിക്സിന്റെ 301 ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് ശരിക്കും? അത് നമുക്ക് ഒരു വാട്ടർ പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്, അത് വെക്സിമെന്റിൽ മിക്സ് ചെയ്തിട്ട് അടിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അത് വരുമ്പോ നമ്മള് ക്രാക്ക് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കേ, ഇവിടെ ഏത് ഏത് യൂസ് ചെയ്യാം, ഏത് യൂസ് ചെയ്യാം, വേമനാട് യൂസ് ചെയ്യാം, അതെ, ബിർള യൂസ് ചെയ്യാം, അൾട്രാ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് ക്ലിയർ ചെയ്യണല്ലോ. തീർച്ചയായും. കഴിഞ്ഞ വീഡിയോയില് നമുക്ക് ഓഫറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആള് വിളിച്ചു, വിളിച്ചത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാരും വർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതായത് ഒരുപാട് വർക്ക് നമുക്ക് മിസ്സായി പോയി. കാരണം നമുക്ക് അവർ പറഞ്ഞ ടൈമിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എല്ലാ വർക്കുകളും. അപ്പോൾ ഇനി നമ്മൾ അതിനായിട്ട് എന്ത് കുറച്ചും കൂടി ടീം കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലിയർ ആവും. ക്ലിയർ ആവും അതെ.
നമ്മള് കേരളത്തിൽ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നമ്മള് ട്രാൻഡർ മുതൽ കാസർഗോഡ് വരെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റാത്ത കേസുകൾ വന്നിട്ടുള്ളത് നമുക്ക് പുട്ടിയുടെ കേസിലാണ് നമുക്കത് ചെയ്യാൻ പറ്റാതെ വന്നത്. കാരണം നമുക്കൊരു പുട്ടിയുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീർക്കാവുന്ന കേസല്ല അത്. ഒരു ദിവസം മിനിമം ഒരു 5 to 6 days അപ്പുറം എന്തായാലും വരും. കാരണം ഒരു ചെറിയൊരു ഏരിയക്ക് മാത്രമല്ലല്ലോ നമ്മൾ പോവാം. അപ്പോൾ അത് ഒരു കോട്ട് ഇട്ടതിന് ശേഷം പിന്നെ സെക്കൻഡ് കോട്ട് ഇട്ട് പിന്നെ ബ്ലേഡ് ഇട്ട് പേപ്പർ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു സമയം എടുക്കും. ഇതിപ്പോൾ നമ്മൾ രണ്ട് കോട്ടാണ് അടിച്ചിട്ടുള്ളത്. രണ്ട് കോട്ടാണ് അടിച്ചിട്ടുള്ളത് രണ്ട് കോട്ടാണ് നമ്മൾ മിനിമം ചെയ്യുക. നമ്മൾ ഫിനിഷ് ആവുന്നത് വരെ എന്നുള്ളതാണ് നമ്മളെ കണക്ക്. അതായത് നമ്മളെ പണിക്കൂലി മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതില്. നമ്മളിപ്പോ ഒരു 1000 square feet വീട് ചെയ്യാനാണെങ്കിൽ ഒരു 4 ചാക്ക് വെയിറ്റ് സിമെന്റ് അതാണ് നമ്മൾ കാൽക്കുലേഷനിൽ വരുന്നത്. അവിടെ നമ്മളെ എല്ലാ ഭാഗങ്ങളിലും അടിക്കുമ്പോ ഏകദേശം അത്ര വരും. അത് അത് ബേസ് ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ ചില വീടുകളിൽ ഇപ്പോൾ 1000 square feet 3 room വീടും ഉണ്ടാക്കാം. അതായത് രണ്ട് റൂം വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എന്തൊരു ചുമരിൻ്റെ ഏരിയ, അതായത് സർഫസ് ഏരിയക്ക് ബേസ് ചെയ്തിരിക്കും നമ്മൾ എത്ര മെറ്റീരിയൽ എടുക്കുന്നുണ്ട് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ബേസ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഒരു 3000 square feet വീടാണെങ്കിൽ ചിലപ്പോൾ ആകെ 3 അല്ലെങ്കിൽ 4 റൂമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചുമരിൻ്റെ ആ ഒരു അപ്പം മെറ്റീരിയൽ കമ്മിയേ വരുള്ളൂ, കുറച്ചേ വരുള്ളൂ. അങ്ങനെയാണ് അത് വരുന്നത്. ശരിക്കും നമുക്ക് ഈ ഒരു വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് പിന്നെ പ്രൈമർ അടിക്കണം, പിന്നെ എമൽഷൻ അടിക്കണം, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്നല്ല എല്ലാവരും ചെയ്യുന്നത്, പൊതുവേ ചെയ്യുന്നത് നമ്മൾ വൈറ്റ് സിമെന്റ് അടിച്ചതിന് ശേഷം പ്രൈമർ അടിക്കും, എമൽഷൻ അടിക്കും. അതല്ല പുട്ടിയിടേണ്ട ആൾക്കാർക്കാണെങ്കിൽ വൈറ്റ് സിമെന്റ് അടിച്ചതിന് ശേഷം നമ്മൾ രണ്ടു കോട്ട് പുട്ടിയിട്ട് പേപ്പർ ചെയ്ത് പിന്നെ പ്രൈമർ അടിച്ച് പിന്നീട് എമൽഷൻ അടിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അതെ, അങ്ങനെ ചെയ്യാറ്. അല്ല, ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് അടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് സിമെന്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രൈമർ അടിക്കാം, ഡയറക്റ്റ് പ്രൈമർ അടിക്കാം. അതായത് നമ്മൾ മറ്റേതിനേക്കാൾ കൂടുതൽ ഫിനിഷിംഗ് ഉണ്ടാവും, അത് നമ്മൾ ഉറപ്പുതരാം. അതായത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഫിനിഷിങ്ങും ഉറപ്പുതരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ ഏകദേശം ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെന്തായാലും തീർച്ചയായും ചെയ്യണം. നിങ്ങളോട് ഒരു ബന്ധപ്പെട്ട് എന്തായാലും തീർച്ചയായും ചെയ്യണം. ഇനിയിപ്പോ എങ്ങനെ ചെയ്യണോണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന്, ചെലവ് ചുരുക്കി ചെയ്യാം പറ്റും. ഒരു ദിവസം കൊണ്ട് ഏകദേശം 2500 square feet 3000 square feet വരെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അത് നമ്മൾ 3000 square feet ഒക്കെ രണ്ട് മെഷീനും കൊണ്ട് വന്ന് കേരളത്തിലെവിടെയാണെങ്കിലും നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഇത് 10 രൂപയാണ് നമ്മള് സ്ക്വയർ ഫീറ്റിന്. അങ്ങനല്ല, അത് അന്ന് ആ ഓഫർ ആയിരുന്നു. അതായത് ഓഫർ കൊടുത്ത് ഓഫർ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഇതിലും പറയാം എന്ത്, നമ്മളത് പേർക്കും കൂടി കൂടുതൽ ചെയ്ത് കൊടുക്കാന്ന് പറയാം. അതായത് ആദ്യം ചെയ്യുന്ന എത്ര പേർക്ക് നിങ്ങൾക്ക് ആ ഒരു ഓഫർ കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നത് 50 പേർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 50 പേർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാതും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് മാത്രമല്ല നമുക്ക് ചെയ്യാനും പറ്റിയില്ല, അത്ര വർക്കുകളൊന്നും നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 month അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത് ഭയങ്കര 1000 square feet വീടിന് അന്ന് കൊടുത്ത് നമ്മൾ 10 രൂപ 10000 രൂപയാണ് ലേബർ കോസ്റ്റ് സ്ക്വയർ ഫീറ്റിന്. 10000 രൂപക്ക് 1000 square feet വീട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതില് നമുക്ക് എത്ര ആൾക്ക് അങ്ങനെ കൊടുക്കാം? ഇതിലും നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ 50 പേർക്ക് തന്നെ കൊടുക്കാം. 50 പേർക്ക് അത് നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും നമ്മുടെ അതെ അല്ല നമുക്കിപ്പോ 3 ടീമാണ് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. 3 ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇപ്പൊ ചിലപ്പോ തേപ്പ് തുടങ്ങിയവരുണ്ടാവും, അവർക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളോട് പറയാം ഇന്ന ഡേറ്റ് ആവുമ്പോഴത്തേക്കും. നല്ല ഐഡിയകളാണ്, അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡേറ്റ് ആവുമ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ ഫസ്റ്റ് കോട്ടാ നമ്മള് കണ്ടതൊക്കെ. അതെ അതെ അതെ, സെക്കൻഡ് കോട്ട അടിച്ചോ? സെക്കൻഡ് കോട്ടാണ് ഈ ഭാഗത്ത് കാണുന്നത് കേട്ടോ. ബ്രഷിന്റെ പാട് വരാതെ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകത അല്ലല്ലോ, ഇതിപ്പോ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കാൻ നിൽക്കുന്ന ഒരു
അത് നമ്മളിപ്പോ ഫസ്റ്റ് കോട്ട് അടിച്ചതിൽ തന്നെ ചിലപ്പോ എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് സ്ക്രാപ്പ് ചെയ്യും. ആദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനടി സ്ക്രാപ്പിംഗ് ആണ് നമ്മള് ഫസ്റ്റ് ചെയ്യുന്നത് സ്ക്രാപ്പിംഗ് ആണ്. ക്ലീൻ ചെയ്തിട്ടേ നമ്മളത് ചെയ്യലുള്ളൂ. അതെ അതെ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പുട്ടി ഇടാതെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു ഐഡിയ, അതായത് പുട്ടി ഇടുന്നില്ല എന്നുള്ള ആളുകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം നമ്മളിപ്പോ ഈ വെയ്റ്റ്സ്മാൻ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൈമർ അടിക്കാം. ഡയറക്റ്റ് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഇങ്ങനെ വെയ്റ്റ്സ്മാൻ ചെയ്യുന്നതുകൊണ്ട് ബ്രഷിന്റെ പാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു കോട്ടിൽ തന്നെ എന്ത് ചെയ്യാം, നല്ലൊരു പ്രൈമർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ഫിനിഷിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ നമ്മളിപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് ലാഭകരമാണ് പ്രൈസിലാണെങ്കിലും സമയത്തിലാണെങ്കിലും അതാണ്. അപ്പോൾ കയ്യിലൊക്കെ ആകെ പൊടിയാണ്. എന്നാലും താങ്ക് യു. ഈ ഒരു ഐഡിയ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും.